ഇതൊരു പൂജിച്ചോളാൻ പറയും. അങ്ങനെ പൂജയായിട്ടാണ് അതിലെ ആളുകൾ തോന്നുന്നു. അപ്പോൾ ചില രോഗങ്ങൾക്ക് ചെറിയ ആശ്വാസമൊക്കെ ഉണ്ടാവും. പക്ഷേ അതോടൊപ്പം അവൻ കാഫറായി പോകുന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. ചാത്തം മടത്തിൽ പോയ പൂജിക്കാൻ പറഞ്ഞ് അങ്ങനെ പൂജിച്ചാൽ ചിലപ്പോ ചില രോഗം ശിഫയാകും, ബാക്കിയെന്താ, പക്ഷെ അതോടുകൂടി വാങ്ങി കാഫിറായി പോകും. രോഗം മാറാത്തോണ്ടല്ല തെറ്റിയത്, ജാടത്തിൽ പോയാലും മാറുന്നുണ്ട്. ശരിയാ, ഞങ്ങൾ ഇപ്പാക്കി കൊണ്ടായിട്ട് കണ്ടോ, ജാടത്ത് പോകാൻ പൈസ പറഞ്ഞു പറഞ്ഞു അവിടെ പോയാലും മാറും. ചേന അബൂബക്കറാജ് ഗുരുവായി പോയി, തുലാഭാരം നടത്തി, പത്താം മാസം പമ്പറത്തോട് വെച്ചു. മുപ്പ ഏറുവാടി പോയി, മുത്തപ്പേട്ടി പോയി, അജ്മീറിൽ പോയി, പൊന്നാനി പോയി, പുതുപൊന്നാനി പോയി, അമ്പുറത്ത് പോയി, പുത്തമ്പള്ളി പോയി, പക്ഷേ കുട്ടികളുണ്ടാകില്ല. അവസാനം ഒരാളെ പോലെ അല്ല മാപ്പിള, നിങ്ങളെതായാലും ലായിലായാലും വിശ്വസിക്കുന്നില്ല. ആ വിശ്വസിക്കുന്നില്ല എന്നാ പിന്നെ ആ വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ഗുരുവായി പോയി നോക്കാണി, തുലാഭാരം നടത്തി വെക്കാണി, നിങ്ങൾക്ക് ഫലം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് പൂർത്തിയാക്കിയാ മതി. അപ്പൊ മൂപ്പ എന്നാ പിന്നെ എന്താ പഠിച്ചോനാ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ തെറ്റില്ല എന്നല്ലേ മോലയന്മാര് പറയണത്. മൂപ്പ നേർച്ചാക്കി, എനിക്ക് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തുലാഭാരം നടത്താം. പത്താം മാസം പെണ്ണുങ്ങൾ പള്ളിയുടെ പ്രസവിച്ചു, മൂപ്പ പോയി തുലാഭാരം നടത്തി. അപ്പൊ മോലയമ്മ മൂപ്പ കാഫിറായി. മൂപ്പ ചല്ല, ഞാൻ ജാർത്ത് പോയപ്പോ എന്തേത് പറഞ്ഞു, ഞാൻ ജാർത്ത് പോയപ്പോ എന്തേ പറഞ്ഞു, ഇവിടെ പോയപ്പോ മാത്രം. അപ്പൊ അവിടെ പോയുണ്ടായേക്കാം, ഉണ്ടാകോ ഇല്ലേ എന്നതല്ല, ശരിയോ തെറ്റോ എന്നതിനെ മാനദണ്ഡം ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. പോക്കറ്റ് അടിച്ചത് ഉടയിച്ചാലും വിശപ്പ് മാറും, കട്ടെടുത്ത ഭൂമിയിലും പെരണ്ടാക്കിയാലും വീടായി താമസിക്കാൻ പറ്റും, പക്ഷേ ശരഇയായി പാടില്ല എന്നാത്. അല്ല പോക്കറ്റ് അടിച്ചാലും വിശപ്പ് മാറാത്തോണ്ടല്ല, കട്ടാവന ആവശ്യം നടക്കാത്തോണ്ടല്ല, സംഗതി ശരിയല്ല എന്നുള്ളതാ. കുട്ടികളുണ്ടാകാൻ ഏർപ്പാടുണ്ട്, ഒരു പെണ്ണിന് കുട്ടികളുണ്ടാകില്ല, ഉടലാൻ പോയി അതിനാവശ്യം അയൽവാസിനൊപ്പം നിന്റെ സംഘടി കൊടുത്താൽ പോലെ കുട്ടികളുണ്ടാവില്ല. ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, ഇതല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പ്രശ്നിക്കാണ്ട് ഇവന്റെ ഇവളെ ഭർത്താവിന് കുഴപ്പമുണ്ട്, അവന് അയൽവാസിന്റെ കൂടെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഓക്കെ കെർപ്പുണ്ടാവും പറഞ്ഞു. ആ അപ്പൊ കണ്ടോ, അപ്പൊ അവിടെ കിട്ടാന്ന് പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ, എന്നാ അവിടെ കിട്ടുണ്ടാവില്ലാർത്ഥണ്ടോ, ഉണ്ടായേക്കാം. അയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഉണ്ടാവും, അയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഉണ്ടാവൂല, അത്രയല്ലേ ഉള്ളൂ. അതാ ഡോക്ടർ സുബൈറും പറഞ്ഞത്, ക്ഷേത്രത്തിൽ പോയാ മാറിയേക്കാം ചില അസുഖങ്ങൾ, അതേപോലെ ഹോമം നടത്തിയാ മാറിയേക്കാം, ജാണത്തിൽ പോയാ മാറിയേക്കാം, നൂല് കിട്ടിയാ മാറിയേക്കാം, പക്ഷേ മാറുന്നോ ഇല്ലേ എന്നതല്ല മാനദണ്ഡം, ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നതാ. അത് റസൂല പഠിപ്പിച്ചു, ആരെങ്കിലും മേനസ് കിട്ടിയാൽ അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തു. അതദ്ദേഹം ചാത്തം അടുത്ത് പോയാൽ മാറും, പക്ഷേ മാറി വരുമ്പോഴേക്ക് ആട് കാഫിറായി പോകും എന്ന് പ്രസംഗിച്ചൊരു പ്രസംഗമാണ് സുഹൃത്തുക്കളെ ഇത്ര നേർ വിപരീത ആശയത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചത്. കഴിഞ്ഞില്ല, ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. അപ്പൊ ചാത്തം മടവും ക്ഷേത്രവും ഹോമങ്ങളും ഒന്നും സ്വീകരിച്ചു കൂടാ എന്നാണ് ജായപ്രസ്ഥാനം അന്നും ഇന്നും പറഞ്ഞത്. ഇപ്പോഴും മാറ്റിയിട്ടില്ല, മാറ്റേണ്ട ആവശ്യമില്ല. അതൊക്കെ മുജാഹിദീങ്ങള് ഓല് ഏത് ആയത്തും ഹദീസാണ് തെളിവാക്കണത്, അതേ ആയത്തും ഹദീസ് അത് വന്നു എന്ന് മുജാഹിദീങ്ങൾക്ക് പറയാൻ പാടില്ല. ഓല് പറഞ്ഞ തെറ്റി, മറ്റേ പണ്ട് അമ്മായിമാരെ പറ്റി പറയണത് ഇജ്ജാരാ പറയാ ഞാൻ എന്നെ പറയേണ്ടത് എന്ന് ചോദിക്കുന്ന സൈസ് ആയി പറയപ്പെട്ട പാടാ പതി. ഭിക്ഷകാരൻ വന്നപ്പോ ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോ അമ്മായിമ്മ ചൂടായി, ആഹാ ആരാ എന്നോട് പറഞ്ഞേക്കാ, എന്നോട് വിളിക്കോ, ഞാൻ വിളിച്ചുണ്ടാവാൻ വരുത്തി ഇന്ത്യപ്പോൾ പറഞ്ഞു വെച്ചു, ഒന്നുമില്ലാന്ന് പറഞ്ഞു, ആ നമ്മളൊന്നും ജപിക്കോ പറഞ്ഞു. അപ്പൊ ഇതല്ലേ ഓളും പറഞ്ഞു, അത് ഞാനാ പറയേണ്ടത്, ഓളല്ല പറയേണ്ടത്, ഇവിടെ ഒന്നുമില്ലാന്ന് ഓളല്ല പറയേണ്ടത്, ഞാനാ പറയേണ്ടത്. അപ്പൊ ഈ വക ഏർപ്പാടാ, അപ്പൊ ഇത് ഞങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ നമ്മളെ കുട്ടികളുടെ ഭാഷ പറഞ്ഞ ചിത്താന്നെന്ന് പറയും. എന്നിട്ട് അതാണ് ആദർശ സമ്മേളനം പൈതൃകത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ബാല്യകാലത്ത് ഇവിടുന്ന് വേങ്ങന വരെ നോട്ടീസ് ഒട്ടിച്ച് ആൾക്കാരൊക്കെ പാടെ വിളിച്ചെഴുത്തി മൂലയന്മാരൊക്കെ പാടെ മുന്നിലെന്നിരുന്ന് ആകെ പറഞ്ഞുണ്ടാക്കിയത് ഇപ്പം എന്താ ഈ